ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രേക്ഷകർക്കും മിറ്റ്കി ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒട്ടും മുഖവരില്ലാതെ തന്നെ നമ്മളെന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യത്തിലേക്ക് കടക്കുകയാണ് ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും ഒരു മഹാമാരിയെ പറ്റി കേൾക്കുകയാണ് ഇന്ത്യയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഏകദേശം ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനെടുത്ത ഒന്നെന്ന രീതിയിലായിരുന്നു അവയെപ്പറ്റി നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ വളരെ ഭയത്തോടുകൂടി തന്നെയായിരുന്നു നമ്മളെല്ലാവരും ആ ഒരു കൊറോണയെ സമീപിച്ചത് ഇതിന് ഏറ്റവും വലിയ കാരണം കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന ആ ഒരു മഹാമാരി മനുഷ്യരെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നോ അതുപോലെ തന്നെ ആ ഒരു കോവിഡ് നയൻറ്റീനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നോ അത്തരത്തിലുള്ള യാതൊരു അറിവും നമ്മുടെ ആർക്കും ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ ആ ഒരു കോവിഡ് നയൻ്റീനെ മാറ്റി നിർത്തുവാനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു സാനിറ്റൈസേഴ്സിൻ്റെ യൂസും മാസ്കുകൾ ഉപയോഗിക്കുകയും തുടങ്ങി അത്തരത്തിലുള്ള പല കാര്യങ്ങളും കർശന നിയമമായിട്ട് തന്നെ ഇവിടെ എല്ലാം നടപ്പിലാക്കുകയാണ് ഒരു വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് നയൻറ്റീൻ വലിയ പ്രശ്നമായി മാറിയതിൻ്റെ കാരണം കോവിഡ് നയൻറ്റീൻ എങ്ങനെയാണ് എന്ന് നമുക്ക് അറിഞ്ഞൂട എന്നതുകൊണ്ട് തന്നെയായിരുന്നു പക്ഷേ അത് വന്ന് വീണ്ടും ഒരു വർഷങ്ങൾക്കിപ്പുറവും ആ ഒരു കോവിഡ് നയൻറ്റീൻ വലിയ കാരണമായി അല്ലെങ്കിൽ സംസാര വിഷയമായി മാറിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കാരണങ്ങൾ രണ്ട് പേരാണ് ഒന്ന് ഗവൺമെൻറ് രണ്ട് ജനങ്ങൾ അപ്പോൾ ആ ഒരു രണ്ട് പോയിൻറ്റിനെ പറ്റി തന്നെയായിരിക്കും നമ്മൾ ഈ വീട്ടിലുടനീളം സംസാരിക്കുന്നത് ഈ ഒരു കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ നമ്മളെല്ലാവരും അറിയേണ്ട ചില കാര്യങ്ങളാണ് ഈ വീട്ടിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ഇതാണ് ആദ്യമി പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം ഗവണ്മെൻറ്റുകളുടെ ഭാഗത്തു നിന്നാണ് ഈ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ കോവിഡ് കണക്കെന്ന് പറയുന്നത് നമ്മളെല്ലാ ആളുകളെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു സമയത്ത് മറ്റുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഒരു മോഡലായിരുന്നു നമ്മുടെ കേരളം എന്ന് പറയുന്നത് പല രാജ്യങ്ങളുടെയും പലതരത്തിലുള്ള അവാർഡുകൾക്കും അർഹമായിട്ടുള്ള ഒരു ആരോഗ്യ മന്ത്രാലയം തന്നെയായിരുന്നു നമുക്കുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാ ആളുകളും ഉറ്റുനോക്കിയത് നമ്മുടെ കേരളത്തെ തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷേ ഈ ഒരു സമയങ്ങളിൽ കോവിഡ് കണക്കുകൾ വളരെ ഞെട്ടിക്കുന്നത് തന്നെയാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസത്തെ കോവിഡ് കണക്ക് പതിനായിരത്തിന് മുകളിലേക്ക് പോവുകയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ കണക്ക് പതിമൂവായിരത്തിന് മുകളിലേക്ക് പോവുകയും ചെയ്തു ഒരു ദിവസം കഴിയും തോറും ആയിരക്കണക്കിന് പുതിയ കോവിഡ് കേസുകളാണ് നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കോവിഡിന്റെ ആദ്യ സമയങ്ങളിൽ ഇതൊരു സംസാര വിഷയമായി മാറിയത് കോവിഡ് എങ്ങനെയാണ് എന്ന് നമുക്ക് അറിഞ്ഞൂടാ എന്നതുകൊണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു വർഷങ്ങൾക്കിപ്പുറവും അതൊരു സംസാര വിഷയം നമ്മുടെ കയ്യിലെ ചില തെറ്റുകൾ കൊണ്ട് മാത്രമാണ് ഒന്നാമത്തെ കാര്യം ഈ ഒരു കണക്കുകൾക്ക് കാരണം ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിലെ പല ആളുകളും പറയുന്ന ഒറ്റ കാരണം എലക്ഷനാണ് എന്നാണ് ഈ ഒരു അടുത്ത കാലത്തായിരുന്നല്ലോ നമ്മുടെ നിയമസഭ ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആയിരുന്നു ഈ ഒരു കോവിഡ് കണക്കുകളുടെ ഏറ്റവും വലിയ കാരണമെന്ന് പലരും പറയാറുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഒരു കാരണമായി പലരും പറയാറുള്ളത് ഇപ്പോൾ ഏത് പാർട്ടിയോ ആകട്ടെ ഇലക്ഷൻ സമയത്ത് അവർ നടത്തിയ പ്രചാരണങ്ങളായിരുന്നു ഒരു ഈ കോവിഡ് കണക്കുകൾക്ക് ഒരു കാരണമായി പറയുന്നത് ഇപ്പോൾ ഏത് പാർട്ടിയായാലും ഇന്നം പാർട്ടി എന്നില്ലാതെ ഏത് പാർട്ടിയായാലും കോവിഡ് സമയത്ത് അവർ നടത്തിയിട്ടുണ്ടായിരുന്ന പ്രചാരണങ്ങൾ വളരെ കോവിഡുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത ഒന്നായിരുന്നു എന്ന് പലരും പറയാറുണ്ട് മൂന്നാമത്തെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങൾ തന്നെയാണ് ജനങ്ങൾ യാതൊരു തരത്തിലുള്ള ബോധവാന്മാരും അല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു ഈ ഒരു കോവിഡ് ടൈമിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് വളരെ ഉയർന്ന രീതിയിൽ കോവിഡ് കണക്ക് മാറിയിട്ടുള്ളത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞാനുൾപ്പെടെ പല ആളുകളും നമ്മുടെ ആരോഗ്യ മന്ത്രാലയത്തെ ഒരു സമയത്ത് പുകഴ്ത്തിയിരുന്ന ആളുകൾ തന്നെയാണ് കാരണം നമ്മുടെ ആരോഗ്യ മന്ത്രാലയം കോവിഡ് സമയത്ത് ഏത് രീതിയിലാണ് പ്രവർത്തിച്ചത് എന്ന് നമ്മൾ മലയാളികളും കണ്ടതുമാണ് പക്ഷേ ആ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കൂടെ നിൽക്കുന്ന പാർട്ടികൾ ഉൾപ്പെടെ അവർ നടത്തിയ പ്രചാരണങ്ങൾ ഈ കോവിഡുമായി യാതൊരു ബന്ധവുമില്ലാത്തതായിരുന്നു കോവിഡ് സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യങ്ങളും പാലിക്കാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഒരു പ്രചാരണം തന്നെയായിരുന്നു ഈ ഒരു എലക്ഷൻ സമയത്ത് അവർ പുറപ്പെടുവിച്ചത് ഈ ഒരു ചെറിയ കാലയളവിൽ ഇത്രയധികം കോവിഡ് കേസുകൾ ഉയർന്നതിൻ്റെ ഒരു കാരണം എലക്ഷൻ അല്ല എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല പക്ഷേ ഇലക്ഷൻ മാത്രമാണോ അതിനൊരു കാരണമായി പറയേണ്ടത് രണ്ടാമത്തെ ഒരു കാരണമായ ജനങ്ങളായ നമ്മൾ തന്നെയാണ് ആ ഒരു പ്രശ്നത്തിൻ്റെ ഏറ്റവും വലിയ കാരണകാരൻ വലിയ രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യവും അയവും എല്ലാം ലഭിച്ചതോടുകൂടി എല്ലാ ആളുകളും കോവിഡ് വന്നു എന്നുള്ളൊരു കാര്യം തന്നെ പോയിരിക്കുന്നു നല്ല രീതിയിൽ മാസ്ക് ഉപയോഗിക്കാതിരിക്കുകയും സാനിറ്റൈസേഴ്സ് ഉപയോഗിക്കാതിരിക്കുകയും കൂടി തന്നെ സാമൂഹിക അകലം വളരെ രീതിയിൽ കുറയുകയാണ് ഇതൊക്കെ പോലെ തന്നെ ഒരു സമൂഹത്തിന് ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു ഉദാഹരണമായി തട്ടുകട ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും അവർ കോവിഡിനെ മറന്നു എന്നതും ഇതിൻ്റെ ഒരു കാരണമായി പറയേണ്ടതുണ്ട് ഇലക്ഷൻ മാത്രമല്ല ഇത്തരത്തിലൊരു കോവിഡ് നയൻറ്റീൻ ഈ ഒരു വലിയ രീതിൽ ഉയർന്നതിന്റെ കാരണം മറിച്ച് നമ്മൾ ജനങ്ങളും ഒരുപോലെ ഇതിനെ മറന്നു എന്നത് തന്നെയാണ് എങ്ങനെയാണ് കോവിഡിനെ നമ്മൾ കാണേണ്ടതെന്ന് നമ്മൾ മറന്നിരിക്കുന്നു എങ്ങനെയാണ് കോവിഡിനെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് എങ്കിലും അവർ ഏത് സ്ഥലത്ത് നടത്തിയ പ്രചാരണങ്ങളും വളരെ മോശമായ രീതി അതായത് കോവിഡുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ ഒരു ചെറിയ ടൈം പീരീഡിൽ തന്നെയാണ് വീണ്ടും കോവിഡ് നയൻറ്റീൻ വലിയൊരു സംസാര വിഷയമായി മാറിയിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് സംസാര വിഷയം കേരള യൂണിവേഴ്സിറ്റിയെ പറ്റിയും കെ റ്റുവിനെ പറ്റിയും എം ജി സർവകലാശാലയെപ്പറ്റിയും ഒക്കെയാണ് കാരണം ഈ ഒരു കോവിഡ് പതിനായിരത്തിന് മുകളിലേക്ക് പോയിട്ട് പോലും അവരാരും തന്നെ എക്സാമുകളും മാറ്റിവെക്കുന്നതിനും കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനൊന്നും ശ്രമിക്കുന്നില്ല എന്നത് തന്നെയാണ് പക്ഷേ പുതിയ അപ്ഡേഷൻസ് അനുസരിച്ച് കേരള യൂണിവേഴ്സിറ്റി അവരുടെ എക്സാമുകൾ പോസ്റ്റ് പോണ് ചെയ്തുവെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതുപോലെ തന്നെ കെ ടി യു എം ജി യൂണിവേഴ്സിറ്റിയും ഒന്നും തന്നെ അവരുടെ എക്സാമുകൾ പോസ്റ്റ് പോണ് ചെയ്തിട്ടുള്ള വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല എക്സാമുകൾ നടത്തണ്ട എന്നല്ല പറയുന്നത് ചെറിയൊരു രീതിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ പിന്നീട് എക്സാം നടത്താം എന്നുള്ളൊരു അഭിപ്രായമാണ് ഈ വീഡിയോയിൽ ഇനി സംസാരിക്കാനുള്ളത് അപ്പോൾ ഈ എക്സാമുകൾ മാത്രമല്ല ചെറിയ രീതിയിലുള്ള ഏത് തട്ടിലായാലും ചെറിയ ഏത് മേഖലയിലായാലും അതിനനുസരിച്ചുള്ള മാറ്റം കൊണ്ടുവരാൻ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആവട്ടെ സെൻട്രൽ ഗവൺമെൻറ് ആവട്ടെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം എന്നത് തന്നെയാണ് ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കോവിഡ് നയൻറ്റീൻ ഇന്നും നമ്മുടെ സമീപത്തു നിന്ന് പോയിട്ടില്ല മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള കോവിഡ് സീനുകൾ ഇന്ന് നമ്മുടെ റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് ആദ്യ സമയങ്ങളിൽ ഏകദേശം അൻപത് ശതമാനത്തിന് മുകളിലായിട്ട് മാത്രമായിരുന്നു കോവിഡ് നമുക്ക് ചേർക്കുവാൻ സാധിക്കുമായിരുന്നത് ഇപ്പോൾ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള വെർഷൻ നമ്മളുടെ പല ആളുകളിലും ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അവയെ എങ്ങനെയാണ് പ്രചോദിക്കേണ്ടത് എന്ന ഐഡിയാസ് ഇന്നും കണ്ടെത്തുവാൻ നമ്മുടെ മനുഷ്യർക്ക് സാധിച്ചിട്ടില്ല എന്നതും നമ്മളെല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്നും നമ്മുടെ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സമയത്തേക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മാസ്കുകളില്ലാതെ സാനിറ്റൈസേഴ്സ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാത്ത പല ആളുകളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇതെല്ലാം തന്നെ പലതരത്തിലുള്ള വീഴ്ചകൾക്ക് കാരണക്കാർ തന്നെയാണ് ദിവസം ഏകദേശം പതിനായിരക്കണക്കിന് കേസുകൾ പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും അവരിപ്പോഴും ബോധവന്മാരായിട്ട് മാറിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളെക്കാളും സാക്ഷരത കൂടിയ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് കേരളത്തിലെ ആളുകൾക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഈ ഒരു സമയങ്ങളിലാണ് ആ ഒരു തെറ്റിദ്ധാരണയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവന വളരെ തന്നെയാണ് എന്ന് തോന്നിപ്പോകാറുള്ളത് എത്ര വലിയ ബുദ്ധി ഉണ്ട് എങ്കിൽ പോലും എങ്ങനെയാണ് നമ്മൾ കോവിഡിനെ കാണേണ്ടത് എന്ന രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള അറിവും അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും കോവാക്സിൻ എല്ലാ ആളുകളുടെക്കും എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാ ആളുകളിലേക്കും അത് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആദ്യ സമയങ്ങളിൽ കോവിഡിനെ ചെറുത്തു നിർത്തിയ അവർക്കെല്ലാവർക്കും ഇപ്പോൾ കോവിഡിൻ്റെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കോവിഡ് പിടിപെട്ടു എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കോവിഡ് നയൻറ്റീൻ അല്ലെങ്കിൽ കോവിഡ് വാക്സിൻ ഏത് രീതിയിലാണ് മനുഷ്യർ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു വാക്സിൻ ഈ നിമിഷം വരെയും നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്നത് തന്നെയാണ് എല്ലാ ആളുകൾക്കും പറയാൻ നമ്മൾ വാക്സിൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും പ്രോപ്പറായിട്ട് അതിനെ മുഴുവനായി മാറ്റുവാന് സാധിക്കും എന്ന് പറയപ്പെടുന്ന ഒരു തരത്തിലുള്ള വാക്സിനുകളും ഇന്നും കടത്തിയിട്ടുള്ള അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്തും നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണുന്ന ഈ ഒരു സമയത്തും നമ്മൾ വളരെ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ചിലപ്പോൾ ആ ഒരു കോവിഡ് ഉണ്ടായേക്കാം അപ്പോൾ പ്രോപ്പറായിട്ട് വെളിയിലേക്ക് പോയിട്ട് വന്നാൽ നല്ല ശുദ്ധമായതിനു ശേഷം വീട്ടിലേക്ക് കിടക്കുകയും മറ്റുള്ള ആളുകളുമായിട്ട് സമ്പർക്കം ചെലുത്തുകയും ചെയ്യുക വലിയൊരു തോതിയിൽ അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിനനുസരിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഈ ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ സ്ഥിതി ഏത് രീതിയിലായിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ ഇനിയും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളെപ്പറ്റി വീണ്ടും ഒരു വീഡിയോ ചെയ്ത് ഇടുന്നതായിരിക്കും കാരണം കോവിഡ് ഇന്നും നമ്മുടെ ചുറ്റിൽ നിന്ന് പോയിട്ടില്ല നമ്മുടെ കൂടെ എല്ലാ ആളുകൾക്കും ചിലപ്പോൾ പകരാൻ പറ്റുന്ന രീതിയിൽ അവ ഉണ്ടായേക്കാം ആ ഒരു അറിവാണ് ആ ഒരു തിരിച്ചറിവാണ് നമുക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത് കോവിഡിനെ പേടിക്കുകയും അതുപോലെ തന്നെ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കുകയും വേണം